ഹലോ, വീണ്ടും വന്നിട്ടുണ്ട്. ഇന്നൊരു പുതിയ ഓർക്കിഡിനെ പരിചയപ്പെടുത്തലാണ്. ഹിബിക്കി എന്നാണ് പറയുന്നത്. ഇതും തീരെ ചെറുതാണ്, മിനിയേച്ചർ ടൈപ്പാണ്, കോമ്പാക്റ്റുമാണ്, സ്ഥിരമായിട്ട് പൂവിടും. ഇത് ബ്രാക്ടോസംന്നും ലിവിഫോളിയം എന്നും പറഞ്ഞ രണ്ട് ചെടികളുടെ ക്രോസാണ്. അപ്പം രണ്ടിൻ്റെയും ഗുണമുണ്ട്. അത് രണ്ടും സ്പീഷീസ് ഓർക്കിഡാണ്. ഈ ബ്രാക്ടോസം എന്ന് പറയുന്നതും ചുവട്ടിലാണ് പൂവുണ്ടാകുന്നത്. അത് ഒരുപാട് കളറുണ്ട്, നല്ല ഹൈറ്റിലാണ്, അതിൻ്റെ ചുവട്ടിൽ പൂവുണ്ടാവും. ലിവിഫോളിയം എന്ന് പറഞ്ഞാൽ ഈ പിങ്ക് നിറത്തിൽ തന്നെ പൂവാണ്, അതിൻ്റെയും ചുവട്ടിലാണ് പൂവുണ്ടാകുന്നത്. ഇവർ രണ്ടുപേരും ക്രോസാണ്. ഈ ഹിബിക്കി ഹൈബ്രിഡാണ്, ചെറിയ ചെടിയാണ്, കോമ്പാക്റ്റും നിറയെ പൂവുണ്ടാകും. എപ്പോഴും പൂ കാണും. എപ്പോഴും പൂ കാണും എന്ന് വെച്ചാൽ എല്ലാ ദിവസവും പൂ കാണും എന്നല്ല, ഒരു പൂ കഴിഞ്ഞിട്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് വീണ്ടും പൂ വരും. എങ്ങനെയാണെങ്കിലും രണ്ട് മൂന്ന് പ്രാവശ്യം പൂ തരും. വലുതാവുന്ന അനുസരിച്ച് ചുവട്ടിൽ നിറയെ തൈകളും പുതിയ ചെടികളും എല്ലാം ഉണ്ടാകുന്നു. അന്നേരം കൂടുതൽ പൂക്കൾ ഉണ്ടാകും. അപ്പം നമുക്ക് ചട്ടി മാറ്റിക്കൊടുക്കാം. പിന്നെ ഇതിന് പൂ ഉണ്ടാകുന്നത് ഇതിൻ്റെ ചുവട് വശത്താണ്. നമ്മളീ പുതിയ തൈ ഉണ്ടായി വരത്തില്ലേ, അതുപോലെ ചിലപ്പോൾ ഉണ്ടായി വരും. ചിലപ്പം പഴയ കെയിനുകളിലെ, അതായത് പൂ അല്ല ഇലയൊക്കെ കൊഴിഞ്ഞ് നിൽക്കുന്ന ഉണങ്ങിയ തണ്ട് പോലുള്ള അതിൻ്റെ അഗ്രങ്ങളിലും പൂ വരാറുണ്ട്. വലിയ വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ഷെയ്ഡിൽ വെക്കുന്നതാണ് നല്ലത്. കുറച്ച് വെയിലൊക്കെ കുഴപ്പമില്ല, കുറച്ച് വെയിലും കുറച്ച് മഴയൊന്നും കുഴപ്പമില്ല. എന്നാലും ഒരു 50% ഷെയ്ഡാണെന്ന് തോന്നുന്നു, കംഫർട്ട് സോൺ. ഞാനങ്ങനെ വെച്ചേക്കുന്ന, ഇനി അല്ലാതെ വെക്കുന്നവരും ഉണ്ടാവാം, അറിയില്ല. പിന്നെ ഈ ഒരു ചുവട്ടിൽ പൂവ് ഉണ്ടാകുന്ന എല്ലാ ടൈപ്പ് ഓർക്കിഡുകളെയും ഹിബിക്കി എന്നാണ് പൊതുവേ പറയുന്നത്. പക്ഷേ എൻ്റെ അറിവിൽ ഇങ്ങനെ പൊക്കം കുറഞ്ഞതിനെയാണ് ഞാൻ ഹിബിക്കി എന്ന് പറയുന്നത്. ഇതൊരു വലിയ റേറ്റൊന്നുമില്ല, ഒരു മീഡിയം റേറ്റിലൊക്കെയാണ് കിട്ടുന്നത്. പക്ഷെ ബ്രാക്ടോസം വലിയ റേറ്റിലൊക്കെയാണ് ഓരോരുത്തർ. ഇത് പോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചേക്കുന്നത് തൊണ്ട് പീസ് കരിയുമാണ്. എല്ലാ ഓർക്കിഡുകളുടെയും പോലത്തെ ഫെർട്ടിലൈസർ അതിലും കുറച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. തീരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ പൂ വരുന്നുണ്ട്. ഏതെങ്കിലും കുമിൾനാശിനി കൃത്യമായി കൊടുക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.